പ്രതീക്ഷയുടെ ഒരു ദിനം. ചന്ദ്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള ചന്ദ്രയാൻ മൂന്നിന്റെ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 അതിന്റെ 7 പറക്കലിൽ ചന്ദ്രയാൻ 3 പേടകവുമായി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയർന്നു. വിക്ഷേപണം വിജയകരമെന്ന ISROയുടെ പ്രഖ്യാപനത്തോടെ ഇനി ലാൻഡിംഗിനുള്ള കാത്തിരിപ്പാണ്. ാണ് ചന്ദ്രയാൻ യാത്രയ്ക്കുള്ളത്. ആദ്യത്തേത് ലോഞ്ചിംഗ് മുതൽ ഭൂമിക്ക് ചുറ്റുമുള്ള പേടകത്തിന്റെ സഞ്ചാരം വരെ. രണ്ടാമത്തേത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള യാത്ര. മൂന്നാമത്തേത് ചന്ദ്രൻ ചുറ്റും കറങ്ങി ഒടുവിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക. വിക്ഷേപണ വാഹനമായ LVM-3 ചന്ദ്രയാൻ പേടകത്തിന്റെ ഇന്റഗ്രേറ്റഡ് മൊഡ്യൂളിനെ ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു പാർക്കിംഗ് ഓർബിറ്റിലാണ് നിക്ഷേപിക്കുക. ഇത് ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഭ്രമണപഥമാണ്. ഭൂമിക്ക് അടുത്ത ദൂരം 170 കിലോമീറ്ററും അകലെയുള്ള ദൂരം 36,500 കിലോമീറ്ററുമുള്ള പാത. ഇവിടെ നിന്ന് ഘട്ടം ഘട്ടമായി ഭ്രമണപഥം ഉയർത്തിയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് പേടകം രക്ഷപ്പെടുക. ഇങ്ങനെ 5 തവണയെങ്കിലും പരിക്രമണപാതയിൽ മാറ്റം വരുത്തും. ഇതിനുശേഷം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള യാത്രയായി. ചന്ദ്രൻ ചുറ്റും ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് പേടകമെത്തുക. പിന്നീട് ഘട്ടം ഘട്ടമായി ഭ്രമണപഥം താഴ്ത്തി ചന്ദ്രന് 100 കിലോമീറ്റർ അകലെയുള്ള വൃത്താകൃതിയിലുള്ള പാതയിൽ പേടകമെത്തും. ഇവിടെ വച്ചാണ് ലാൻഡർ പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്ന് വേർപിരിയുന്നത്. റോക്കറ്റ് പേടകത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നത് മുതൽ ഈ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത് വരെയുള്ള ചുമതലയാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂളിന്. മൊഡ്യൂൾ വേർപെട്ടാൽ അതിലെ ഷേപ്പ് പേലോഡ് ഭൂമിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ജീവജാലങ്ങളുള്ള ഒരു ഗ്രഹത്തിന്റെ സ്പെക്ട്രം എങ്ങനെയായിരിക്കുമെന്നാണ് ഷേപ്പ് പരിശോധിക്കുക. ഇതുപയോഗിച്ച് സമാനമായ സ്പെക്ട്രമുള്ള ഗോളങ്ങളിൽ ജീവസാന്നിധ്യമുണ്ടോ എന്ന് താരതമ്യ പഠനം നടത്താം. പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്ന് വേർപെടുന്ന ലാൻഡർ ഏത് നിമിഷവും ലാൻഡിങ്ങിന് തയ്യാറാണ്. ലാൻഡർ പ്രധാനമായും സോളാറിലാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ ചന്ദ്രനിലെ സൂര്യോദയം കണക്കാക്കിയാണ് ലാൻഡിംഗ് നടത്തുക. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് പരമാവധി 100 കിലോമീറ്ററും കുറഞ്ഞത് 30 കിലോമീറ്ററുമുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലേക്ക് മാറിയതിനു ശേഷം പതിയെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തും. ത്രസ്റ്ററുകൾ എതിർദിശയിൽ പ്രവർത്തിപ്പിച്ച് വേഗത കുറച്ചാണ് സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കുക. ലാൻഡ് ചെയ്താൽ പിന്നെ റോവർ ലാൻഡറിൽ നിന്ന് പുറത്തിറങ്ങി പരീക്ഷണങ്ങൾ നടത്തും. ലാൻഡറിൽ 4 റോവറിൽ 2 പേലോഡുകൾ പഠനങ്ങൾക്കായി ഉണ്ട്. ISROയുടെ ചാന്ദ്ര ദൗത്യം 45 ദിവസത്തോളം എടുക്കും ചന്ദ്രനിലെത്താൻ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് നേരിട്ട് പറക്കാമെന്നിരിക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി സമയം കളയേണ്ടതുണ്ടോ? ചന്ദ്രനിലേക്കുള്ള ഏറ്റവും വേഗമേറിയ യാത്ര നടത്തിയത് നാസയുടെ അപ്പോളോ 8 ദൗത്യമാണ്. 69 മണിക്കൂർ 8 മിനിറ്റ് കൊണ്ട് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലെത്തി. ക്രഷ് ലാൻഡ് ചെയ്ത USSR ലൂണ 2 വേണ്ടി വന്നത് 34 മണിക്കൂർ. ഇത്തരത്തിലുള്ള യാത്രയ്ക്ക് ഉയർന്ന വേഗത ലഭിക്കും വിധം കരുത്തുറ്റ വിക്ഷേപണ വാഹനങ്ങൾ വേണം. അവയ്ക്ക് കൂടുതൽ ഇന്ധനവും അവയുടെ അധിക ഭാരം ചുമക്കാനുള്ള ശേഷിയും വേണം. ഇങ്ങനെ പേടകത്തെ നേരിട്ട് ചന്ദ്രനിലേക്ക് അയക്കാൻ കരുത്തുള്ള റോക്കറ്റ് ഇപ്പോൾ ഇന്ത്യക്കില്ല. അതിനാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൂടി പ്രയോജനപ്പെടുത്തി കുറഞ്ഞ ഇന്ധനം ആവശ്യമുള്ള ചെലവ് കുറഞ്ഞ രീതി ഉപയോഗിക്കുന്നു. ചന്ദ്രയാൻ 2 ചൊവ്വാ ദൗത്യമായ മംഗൾയാനിലുമെല്ലാം ഇതേ മാർഗമാണ് ISRO പ്രയോജനപ്പെടുത്തിയത്. August 23-24 ആകും സോഫ്റ്റ് ലാൻഡിംഗ് എന്നാണ് ISRO നിശ്ചയിച്ചിരിക്കുന്നത്. അതുവരെ ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ നിർണായകമായ കടമ്പകൾ നിശ്ചയിച്ച പ്രകാരം പിന്നിടണം.